പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 31/3/2022 നടന്ന SSLC എക്സാമിനേഷൻ അറബിക് ചോദ്യപേപ്പറും അവയുടെ വിശദമായ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാനും ശ്രമിക്കുക ഇൻഷാല്ലാ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ താരതമ്യേന എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആൻസറുകളൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് 6 ചോദ്യം തന്ന്, നമ്മൾ മോഡൽ എക്സാമിൽ എഴുതിയ പോലെ തന്നെ 6 ചോദ്യം തന്ന് അതിന് ഉത്തരം നൽകാനായി 4 എണ്ണത്തിന് ഉത്തരം നൽകാനായിരുന്നു. ഒന്നാമത്തെ എന്തായിരുന്നു? ബാത്തൽ മരീദു - ബാത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഖബർ സാഹിറൻ അല്ലേ, ഫതഹത്ത് എന്താണ് തൻവീനുള്ള വാക്ക് തന്നെ ചേർക്കണം. സാഹിറുൻ സാഹിറിൻ തെറ്റാണ്, ബാത്ത വന്നതുകൊണ്ട്. 2, മിൻ മുഅല്ലഫാത്തി അലി അഹമ്മദ് ബാക്കസീർ, അലി അഹമ്മദ് ബാക്കസീറിൻ്റെ ഗ്രന്ഥം റുബായിയാത് നബിയ് ഷഹർസാദ്, ഷഹർസാദാണ്. 3, സാലിഹ് മഹ്മൂദ് ഹവാരി ഷാഇറുൻ ഫലസ്തീനിയുൻ അല്ലേ, സാലിഹ് മഹ്മൂദ് ഫലസ്തീൻ കവിയാണ്. - ഉമ്മുൽ ഖബായിസ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ് അല്ലേ, മദ്യം അതാണ് തിന്മകളുടെ മാതാവ്. അൽ യൗമുൽ ആലമിയ ലുഗത്തുൽ അറബിയ, ലോക അറബി ഭാഷാ ദിനം, അസ്സാമിനാശറ മിൻ ഡിസംബർ, December 18 അല്ലേ. ഇനി - ഇബ്രാഹീമു ബിൻ അദ്ഹം സാഹിദൻ, ഇബ്രാഹീമിൻ അദ്ഹം ഒരു വിരക്തനായിരുന്നു എന്നവൻ്റെ അല്ലേ. ഇവിടെ ഇബ്രാഹീമു സാഹിദൻ ഇത് കാണുമ്പോൾ തന്നെ അത് കാനയുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ കാനയാണ് അതിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ താഴെയുള്ളതിൽ എല്ലാത്തിനും ഉത്തരം നൽകാനാണ്. ഒന്നാമത്തെ എന്താ? അൽ മുദരിസ് - ഇലൽ മദ്രസ, അധ്യാപകൻ മദ്രസയിലേക്ക് പോകുന്നു എന്നാണ്. തദ്ഹബു ഉണ്ട്, യദ്ഹബൂനിയുണ്ട്, യദ്ഹബു ഉണ്ട്, ഏതാ? യദ്ഹബു അല്ലേ, ഒരാളേ ഉള്ളൂ. അപ്പോൾ യദ്ഹബു വരിക. അൽ വലദാനി - ഷദീഖാനി, അൽ വലദാനി രണ്ടുപേരുള്ളതുകൊണ്ട് ഹുവ വരില്ല, ഹും വരില്ല, ഹുമയാണ് വരികയുള്ളൂ. ഫാത്തിമ വ നാജിയ, ഫാത്തിമയും നാജിയയും - വിൽ മുസ്തഷ്ഫ, ഇതൊക്കെ പുസ്തകത്തിൽ അതുപോലെ തന്നെ നേർക്കുനേരെ ചോദിച്ചു. തഴമലാനി അല്ലേ, തഴമലാനി ഫിൽ മുസ്തഷ്ഫ, ഫാത്തിമയും നാജിയുള്ളതുകൊണ്ട് തഴമലാനി എന്ന് പറയണം. തഴമലിനെയും തഴമലും ശരിയാവുകയില്ല അല്ലേ മക്കളെ. ഇനി 10th കമ്മിലിൽ ഖാന, ഇത് നമ്മൾ മോഡൽ വന്ന അതേപോലെ തന്നെ. ലാഇബ് ലാഇബൂനയാണെങ്കിൽ കാത്തിബ് എന്തായിരിക്കും? കാത്തിബൂന. ജാലിസ് എന്തായിരിക്കും? ജാലിസൂന. അപ്പോൾ ഇവിടെ ജാലിസൂനാന്ന് അവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങൾ എഴുതേണ്ടത് ജാലിസ് എന്നാണ് അല്ലേ. അതുപോലെ ഖിദ്മത്ത് ഖിദമാത്ത് തബീബത്ത് ആണ് ഇവിടെ വരിക. തബീബാത്തിന് അനുയോജ്യമായത് തബീബത്താണ്, അതിൻ്റെ മുഫ്രദ്. ഇവിടെ മുഅല്ലിമത്ത് നൽകിയിരിക്കുന്നു, അപ്പം അതിൻ്റെ ജമ്മ് മുഅല്ലിമാത്ത്സ്, മനസ്സിലായല്ലോ. ഇനി അജിബ് അനിൽ ആത്തിയ, താഴെയുള്ളതിന് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഇഖ്റാ തസ്രീഹ താലി വക്തിഷ് സത്ര അല്ലദി തുവാഫിഖുഹു യുവാഫിഖുഹു ഫിൽ മഅന, എന്താണ് ഒരു പദ്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബഅദുൻ നാസി യസഉം, ഇത് നമ്മുടെ പദ്യം എന്താണ്, ഒരു പദ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലാ തഅബസ് ബി സിഹത്തിക് എന്ന പദ്യം ഉണ്ടല്ലോ, അതിൽ വരികയാണ് കേട്ടോ. ബഅദുൻ നാസ്, ജനങ്ങൾ യസഉമു വാദിക്കുന്നു, അന്നൽ ഖംറ, ഖംറ എന്താണ്? ദവാ ലി കുല്ലി മറദ്, എല്ലാ രോഗത്തിനും മരുന്നാണെന്നാണ് വാദിക്കുന്നത്. വലാക്കിന്നഹു ദാഉൻ, പക്ഷേ അത് രോഗമാണ്. അതുപടി ഉണ്ട് അല്ലേ. കത് യസഉമുൽ ബഅദു ദവാ ഇല്ല ദാഉം ബിഹി സഫഖൽ ഉഖൂല യുകദ്ദിറു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ വാക്കുകൾ ഇങ്ങനെ നോക്കി എഴുതിയാലും നമുക്കതിന് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈ ദാ ഈ ദാ അല്ലേ, ചില സമയങ്ങളിൽ അതൊക്കെ ശരിയാവാറുണ്ട്. ഇനി 12th ഇഖ്റാഇൽ ഫഖ്റ വാജിബൻ അൽ അസ്ഇല, താഴെയുള്ള ചോദ്യങ്ങൾ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. കാന ഇബ്രാഹിമിൻ അദ്ഹം ഹാരിസുൽ ബുസ്താൻ, ഇബ്രാഹിമിൻ അദ്ഹം തോട്ടക്കാരനാണ്. മറത്ത് ജായത്ത് ഇലഹിൽ മർ, അത് ഒരു സ്ത്രീ അവരുടെ അടുക്ക് വന്നു. തലവ് മിൻഹുൽ ഫവാക്ക്, പഴം ചോദിച്ചു. ഫായത്തഹ തുഫാഹത്ത് വൽ ഖുബസ്, അദ്ദേഹം ആപ്പിളും റൊട്ടിയും അവർക്ക് നൽകി. അപ്പോൾ ചോദ്യം എന്താണ്? മൻ ജാഅത്ത് ഇലാ ഇബ്രാഹിമിൻ അദ്, ഇബ്രാഹിമിൻ അദ്ഹിൻ്റെ അടുത്തേക്ക് വന്നതാരാ? അൽ മർആ അല്ലേ. മാതാ തൊലബത്തിൽ മറാ, അയാൾ ആ സ്ത്രീ എന്താണ് ചോദിച്ചത്? അൽ ഫവാക്ക്, പഴങ്ങളാണ് ചോദിച്ചത്. അതെ. ഇനി 13-16 വരെയുള്ളതിൽ 3 എണ്ണം മാത്രമേ ഇതേ. അതിൽ ഒന്നാമത്തത് അഇദ് മുൽസഖൻ അൻ അബിൾ വതൻ മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയാണ് വേണ്ടത്.
ഇവിടെ ഞാനിപ്പോൾ അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതവിടെ 13 കണ്ടോ, മഹാത്മാഗാന്ധി, അബുൽ വതനുൽ ഹിന്ദി, റായിദു ഹറക്കത്ത് ഇസ്തിഖ്ലാലുൽ ഹിന്ദ്, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, പിന്നെ 2 ഒക്ടോബർ മീലാദു ഗാന്ധി. ഇങ്ങനെ വളരെ സിമ്പിളായൊരു പോസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അല്ലേ. അപ്പോൾ 13 അതാണ്. ഇനി 14 വരുമ്പോൾ, 14 എന്താണ്, അലി അഹമ്മദ് ബാക്ക് എന്താണ് സിൽ ബൈനൽ ഖാലത്തൈൻ, ഇത് മാച്ച് ചെയ്യാനാണ്. അലി അഹമ്മദ് ബാക്കസീർ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഷഹർസാദ്സ്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകം നബി. മുഹിയുദ്ദീൻ ബിൻ അലി, ഖസീദത്തുൽ ഫതഹുൽ മുബീൻ. ഇനി 15, റത്തിബുൽ കലിമാത്ത് ഹത്താ തസീറ ജുംലത്തൻ സഹീഹ, താഴെയുള്ള സെൻറ്റൻസ് എന്താണ് വാക്കുകൾ, ഇത് ഡിസോർഡറിലാണ് എടുക്കണം, ഇതൊരു ക്രമത്തിലാക്കണം. അപ്പം അതിൻ്റെ ക്രമം ഞാനിങ്ങനെ 1, 2, 3, 4 എന്നിട്ടിരിക്കുന്നത്. ലൈസത്തിൽ ലഹ്ലാമു മാ തറ ഫിൽ മനാം, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ. പിന്നെ അസ്തിഖത്തു ബിൻ നഫ്സ് അമ്രുൻ ലറൂരിയുൻ എന്നാണ് വായിക്കേണ്ടത്. ആത്മവിശ്വാസം അനിവാര്യമായൊരു കാര്യമാണ്. പിന്നെ ലികുല്ലി ഇൻസാനിൻ ഹദഫ് മുഅയ്യൻ, എല്ലാ മനുഷ്യർക്കും വ്യക്തമായ ലക്ഷ്യമുണ്ട്. 16 വരുമ്പോൾ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, ഒരു ചോദ്യങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം, ചോദ്യവാക്കുകൾ. മത്ത എപ്പോൾ, മൻ ആര്, മാത എന്ത്, ഐന എവിടെ അല്ലേ. കാന അദ്നാൻ ദാരിസൻ ഫി സഫ്ൽ ആഷർ, അദ്നാൻ 10ാം ക്ലാസ്സിലാണ്. യഹ്ലും ഖുറത്തൽ ഖദം, അവൻ ഫുട്ബോൾ സ്വപ്നം കാണുന്നു. വയത്തമന്ന യുസ്ബിഹ ഇവൻ മാഹിറ, അവനൊരു നല്ല മികച്ച കളിക്കാരനാവാൻ ആഗ്രഹിക്കുന്നു. ഒലാക്കിൻ ലം യജിത് ഫുർസത്തൻ ലി തഹ്കീക്കി ഉംനിയതിഹി, പക്ഷേ അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു മാർഗ്ഗം അവന് കിട്ടുന്നില്ല. ബി സബബി വദാനത്തിഹി, അവൻ്റെ തടി കാരണം. വഫി ഇജാസത്തിൻ, അവനൊരു അവധി ദിവസം, അവധിക്കാലത്ത്. ദഹബ ഇല ബൈത്തി ഖാലിഹി, അവൻ്റെ അങ്കിളുടെ വീട്ടിൽ പോയി. ഫിൽഖറിയ, ഗ്രാമത്തിലുള്ള. അപ്പം മത്ത വെച്ചിട്ട് എന്ത് പറയാം, മത്ത ദഹബ ഇല ബൈത്തി ഖാലിഹി, എപ്പോഴാണ് അവൻ അവൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയത്. അടുത്തത് മൻ വെച്ചാണ് എന്താണ്, മൻ കാന അദ്നാൻ, അദ്നാൻ ആരാണ് അല്ലേ, അദ്നാൻ ആരായിരുന്നു. പിന്നെ മാതാ യഹ്ലും, അവൻ എന്താണ് സ്വപ്നം കാണുന്നത്. അപ്പം യഹ്ലുമു ഖുറത്തൽ ഖദം, ഇലായിന ദഹബ, എവിടേക്കാണ് അവൻ പോയത്. 17, ലവ് ആദിൽ വ അൻവർ മക്കാന അമീൻ, അമീനിൻ്റെ സ്ഥാനത്ത്, ഇവിടെ അമീൻ എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് എന്ത് വെക്കണം, ആദിൽ വ അൻവർ എന്ന് വെക്കണം, എന്നിട്ട് എഴുതണം. അപ്പോൾ വക്തുവിൽ ജുമലമായ തബദീലാത്തിൽ ലാസിമ, അതിൽ നിങ്ങൾ തെറ്റ് തിരുത്തി എഴുതുകയും വേണം കേട്ടോ, ജുംലകളിൽ തിരുത്തുകൾ വരുത്തുകയും വേണം. ഇപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അമീൻ യദഹബു ഇലൽ മദ്രസത്തി മാ ഉഫ്തിഹി, അമീൻ തൻ്റെ സഹോദരിയോടൊപ്പം സ്കൂളിലേക്ക് പോകുന്നു. ഫിൽ മസായ, വൈകുന്നേരം. ഹുവ യൽഅബു ഖുറത്തൽ ഖദം, അവൻ ഖുറത്തൽ ഖദം കളിക്കുന്നു. മാ സുമലഹി, കൂട്ടുകാരോടൊപ്പം. അവിടെ അതിൻ്റെ തുടക്കം എഴുതി വെച്ചിട്ടുണ്ട്, ആദിൽ വ അൻവർ യദഹബാനി ഇലൽ മദ്രസ, യദഹബു ഉണ്ടാകും, രണ്ടു പേര് പോകുന്നു എന്നുള്ളത് യദഹബാനി എന്നാക്കണം. അത് ഇവിടെ കടുത്തിട്ടുണ്ട്, അത് അങ്ങനെ എഴുതാം നമുക്ക്. മാ ഉഖ്തിഹി, മാ അവരുടെ കൂട്ടുകാർ, ഉഖ്തിഹി എന്നുള്ളത് എന്താകും, ഹിമാ എന്നാവും. അങ്ങനെയെങ്കിൽ ബാക്കി ഫിൽ മസാ, ഈ ഹുവ എന്താകും, രണ്ടുപേരില്ലേ, ഹുമയാകും. ഹുമായൽ അബാനി ഖുറത്തൽ ഖദം മഅസുമല ഇഹി എന്നെന്താകും, മഅസുമല ഇഹിമാ. ആകെ ഇത്ര ഏരിയ മതി, ഇത്ര ഏരിയ ഉത്തരം നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടണം ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് വളരെ എളുപ്പമായിരുന്നു. ഇനി 18 എന്താണ്, ഇഖ്റാ നുഖാദ താലിയ വൈദ് മുദക്കിറത്തൻ അൻ തൊബിയത്ത് കേരള, കേരളത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് ഒരു കുറിപ്പ്, മുദക്കിറ തയ്യാറാക്കുക എന്നുള്ളതാണ്. തൊബിയത്തും ജസാബ ഫിഹ അൻഹാറും വസവാഹിലും വജിബാൽ, അങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായി എഴുതാൻ പറ്റും. ഞങ്ങൾക്കത് ഞാൻ എൻ്റെ ഒരു മോഡലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 18, 8 ഇന്ന തൊബിയത്ത കേരള ജമീലത്തുൻ വഹിയ തഖൗഫി അഖ്സ ജനൂബിൽ ഹിന്ദ് മനാൽ റുഹാമും തിയ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇത് വളരെ വിശാലമായി എഴുതിയതാണ്, നിങ്ങൾക്ക് വളരെ കുറച്ച് എഴുതിയാലും മതിയാവുന്നതാണ്. ഓക്കെ, ഇനി 19 എന്താണ്, ഇദ് ഇസ്തിബിയാനൻ ലിൽ മുഖാബിലത്തി മഅ നാദിറുൽ മദ്രസ എന്നാണ്. നമ്മുടെ HMമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി, നാദിറുൽ മദ്രസയുമായി ഇൻ്റർവ്യൂ നടത്താനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അദ്ദേഹത്തോട് എന്തൊക്കെ ചോദിക്കണം, കുടുംബം ചോദിക്കണം, പഠനം, ഹിവായ, ഖോബി, അഹ്ലാം അനിൽ മദാരിസ്, സ്കൂളിനെ കുറിച്ചുള്ള
സ്വപ്നങ്ങൾ. അപ്പൊ നമ്മൾ ഒന്നാമത് ചോദ്യം എന്താണ്? യാ സയ്യിദി അഖ്ബിർനി, യാ സയ്യിദി എന്ന് ചോദിക്കാം. യാ സയ്യിദി അഖ്ബിർനി അന്വസ്രത്തിക, താങ്കളുടെ കുടുംബത്തെ കുറിച്ച് പറയാമോ. പിന്നെ പഠനം ചോദിക്കുമ്പോൾ ഫി അയ്യ കുല്യത്തിൻ തറസ്ഥ, ഏത് കോളേജിലാണ് പഠിച്ചത്. മാ ഹിവായത്തുക്, താങ്കളുടെ ഹോബി എന്താണ്. മാ അഹ്ലാമുക്കാനിൽ മദാരിസ്, സ്കൂളിനെ കുറിച്ചുള്ള താങ്കളുടെ എന്താണ് സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ ഒരു സിമ്പിളായ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാം. പിന്നെ ഇഖ്റാ തർജ്ജമത ഇടശ്ശേരി ഗോവിന്ദൻ നായർ വഅദ് ബയാനാത്ത് ഷഖ്സിയ, താഴെ ഒരു പ്രൊഫൈൽ നൽകിയിട്ടുണ്ട്, അത് വെച്ചിട്ട് ബയാനാത്ത് ഷഖ്സിയ ഉണ്ടാക്കാനാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായറിൻ്റെയാണ്, അതിൽ അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇതിലുണ്ട് കേട്ടോ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇവിടെ നിന്നാണ് എഴുതിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരുപടിയുണ്ട് കൃഷ്ണക്കുറുപ്പ്, അമ്മയുടെ പേരുപടിയുണ്ട് കുഞ്ഞുകുട്ടിയമ്മ, അല്ലേ. ഇസ്മുൽ വാലിദത്ത്സ് മക്കാനിൽ മീലാദ് എവിടെയാണ്, കുറ്റിപ്പുറം, അല്ലേ, കുറ്റിപ്പുറം പടിയുണ്ട്. പിന്നെ താരിഖുൽ മേ ജനിച്ച ജനിച്ച ഡേറ്റ് 1906, അല്ലേ. പിന്നെ അജവായിസ് സമ്മാനം എന്താണ്, ജായിസത്തുൽ മജ്മഉൽ അദബി അൽ മർക്കസി, അല്ലേ. പിന്നെ ലഖബ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ഷായിറുൽ കൂവ. പിന്നെ വഫാത്ത് മരണം 16 ഒക്ടോബർ 1974, അല്ലേ. സിമ്പിളല്ലേ, അതിന് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. മഷാദ. ഇനി അജിബൻ വാഹിദിൻ ഫഖത്ത്, താഴെയുള്ളതിൽ ഒരെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതാനാണ്. ഇപ്പം എന്താണ്, അഇദ് ബയാനൻ അൻ മലാദൽ ഹക്കി ഹദീക ബിസ്തിആനൻ നുഖാദി താലിയ, താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് എന്താണ് ഈ ഹദീഖത്ത്സ് പൂന്തോട്ടത്തിലെ കാഴ്ചകളെക്കുറിച്ചൊരു ബയാൻ തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായി എന്താണ് ഒരു ഉദാഹരണം ഇവിടെ നൽകിയിരിക്കുന്നത്. ഫി ബൈത്തി ഹദീഖ, എൻ്റെ വീട്ടിലൊരു ഫിഹ അഹ്റാസും വസിഹാർ, അവിടെ പൂക്കളും പൂന്തോട്ടം കൊണ്ടുണ്ട്. തതീർ തുയൂർ വൽ ഫറാഷാത്ത് വലൽ അഹ്റാസ്, പൂക്കളും എന്താണ് പൂമ്പാറ്റകളും പക്ഷികളും ചെടികൾക്ക് മുകളിലൂടെ പറക്കുന്നു. ഫിൽ ഹദീഖത്ത് ജദുവൽ, എന്താണ് പൂന്തോട്ടത്തിലൊരു അരുവിയുണ്ട്. മാഹു സാഫിൻ, അത് നല്ല തെളിഞ്ഞതാണ്. അനൗഹിബു ഹദീഖത്തി, എൻ്റെ ഹദീഖത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. വ തജവ്വലു ഫി ഹവാ ഇഹ നഖി, അതിൻ്റെ അന്തരീക്ഷത്തിൽ ഞാൻ ചുറ്റിയടിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടാണ്, നിങ്ങൾക്ക് ഇതിലും വിശാലമായിട്ട് എഴുതി അതിനുള്ള മാർക്ക് കിട്ടും. പിന്നെ 22-ാമത്തെ നമ്മുടെ പാഠപുസ്തകത്തിൽ അതുപോലെ തന്നെ ചോദിക്കുകയാണ്, റജഅത്തുൽ ഉമ്മ മിനൽ ബുസ്താനി മസ്റൂറത്തൻ ഫി യദിഹ, എന്താണ് ഉമ്മ എന്താണ് പൂന്തോട്ടത്തു നിന്ന് മടങ്ങി അവളുടെ കയ്യിൽ പഴവും റൊട്ടിയുമുണ്ട്, അങ്ങനെ കുട്ടികളെ അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹിവാർ, ആ ഹിവാറിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ പഠിച്ചതാണ്. അമ്മ പറയുന്നു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മാതാ ഫിൽക്കീസ് ഹാദിഹി കിതാബു ഖുബ്സിം വഫവാകിഹി ലക്കും, അല്ലേ. ഇത് വളരെ സിമ്പിളായ ഒരു എന്താണ് ഹിവാറാണ്, നിങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലാക്കുക ഇൻഷാല്ലാഹ്. ഇനി അത് കഴിഞ്ഞ 23-ാമത്തെ അഇദ് ഖുതുബത്തൻ അനിൽ ലുഗത്തിൽ അറബി, അറബി ഭാഷയെക്കുറിച്ച് ഒരു എന്താണ് പ്രഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ്. ബി മുസാഅദത്തിൻ നുഖാദി താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അത് ഈ പ്രസംഗം അതുപോലെ തന്നെയുണ്ട്, അല്ലേ. ആ പാഠപുസ്തകം ശരിക്കും അത് പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഖുതുബ തയ്യാറാക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഞാൻ അതിൻ്റെ അതേ മോഡൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതായിരിക്കുന്നു കേട്ടോ. അയ്യുവൽ ഹഫിലുൽ കരീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അന മസ്റൂറുൻ ജിദ്ദൻ അലാ ഹുസൂലി ഹാദിഹിൽ ഫുർസത്തു ദഹബിയ ലിഇൽഖാഇൽ ഖുതുബത്തി ഹൗല അഹമ്മിയത്തുൽ ലുഗത്തുൽ അറബിയ. അതുപോലെ തന്നെയാണ് അല്ലേ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുമായിരുന്നു. കഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, മാഷാല്ലാ. ഇനി 24-ാമത്തെ തജ്രീഫി മദ്രസത്തിക്ക ഹഫ്ലത്തും ബി മുനാസബത്തി ഇഫ്തിതാഹിൽ മബ്നൽ ജദീദ് ലിൽ മക്തബ, പുതിയ ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നിങ്ങളുടെ സ്കൂളിൽ. അതിനൊരു അഇദ്ദ ബർണാമജ്, അതിൻ്റെ ഒരു പ്രോഗ്രാം തയ്യാറാക്കുക എന്നാണ് പ്രോഗ്രാം നോട്ടീസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കറിയുന്ന പ്രമുഖരായ ആളുകളെ വെച്ചിട്ട് അത് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനൊരു മോഡലാണ് കാണിക്കുന്നത്. കലിമത്ത് തറഹീബ് നാദറുൽ മദ്രസ എച്ച് എം റയീസ് ലയീസ് റജനത്തിൽ മുദരിസീന വല്ലൗസിയ പി ടി എ പ്രസിഡൻറ്റ്. പിന്നെ ഇഫ്തിത ഉദ്ഘാടനം റയീസുൽ മജ്ലിസുൽ ഖർവി പഞ്ചായത്ത് പ്രസിഡൻറ്റ്. കലിമത്ത് ഷുക്കുർ നന്ദി അമീനുൽ ലജ്നത്തുൽ മുദരിസി സ്റ്റാഫ് സെക്രട്ടറി. കലിമത്ത് തഹാനി ഉളുവുൽ മജ്ലിസുൽ ഖർവി എന്താണ് പഞ്ചായത്ത് മെമ്പർ.
മനസ്സിലായോ? അപ്പോൾ ഇത്ര ഏരിയ മഷാല്ലാ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള അറബിക്ക് പഠനവുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയലുകൾ നിങ്ങൾക്ക് e4educop.blogspot.com എന്ന എന്താണ് ബ്ലോഗിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ കൂട്ടുകാർ അനിയന്മാരും അനിയത്തിമാർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുക, അവർക്ക് പഠിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല എന്തായാലും നന്നായി പരീക്ഷ എഴുതാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കും. പരീക്ഷ എഴുതി നല്ല സ്കോർ തന്നെ എല്ലാവർക്കും ലഭിക്കാൻ അള്ളാഹു കനിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.